നമസ്കാരം ഗ്രേ മീഡിയാസിലേക്ക് സ്വാഗതം. നമ്മളിപ്പം ഭീമൻ്റെ വഴി എന്ന സിനിമയുടെ റിവ്യൂ ആണ് പറയുന്നത്. ഇന്നാണ് ഈ സിനിമ കാണാൻ കഴിഞ്ഞത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് സിനിമ ഇറങ്ങി. നല്ല ഒരു അഭിപ്രായമാണ് എല്ലായിടത്തും നിന്ന് കേൾക്കുന്നത്. തിയേറ്ററുകളിൽ ചെന്നപ്പോഴും അതേപോലെ തന്നെ ഉള്ളൊരു കാര്യം തന്നെയാണ്, നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ എന്ന് തന്നെ പറയും. തുടക്കത്തെ കുറച്ച് സീറ്റുകളിലൊക്കെ ആളില്ല എന്നല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. എന്തായാലും മികച്ച രീതിയിൽ തന്നെയാണ് സിനിമയുടെ പോക്ക്. അതാദ്യമേ പറഞ്ഞോളട്ടെ. എന്തായാലും സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല, നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായം. എന്നാലും നമ്മളൊരു പോസിറ്റീവ് നെഗറ്റീവ് എന്നുള്ള രീതിയിൽ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പറയാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ഡയറക്ടറാണ്, ഡയറക്ടറെ നമുക്ക് എല്ലാവർക്കും അറിയാം, തമാശ എന്ന സിനിമയുടെ ഡയറക്ടർ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് അഷ്റഫ് ഹംസ. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് ഭീമൻ്റെ വഴി. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. ആദ്യമൊക്കെ വിചാരിച്ചത് എന്താണ് ഭീമൻ്റെ വഴി എന്നുള്ളത്. അപ്പം സിനിമയിൽ നമ്മുടെ നായകൻ ചാക്കോച്ചനാണ്. ചാക്കോച്ചൻ്റെ പേരാണ് ഭീമൻ. ഒരു നാട്ടിലേക്ക് വേണ്ട അല്ലെങ്കിൽ ഒരു വഴിയുടെ കാര്യങ്ങൾ മാത്രമാണ് ഈ സിനിമ കൊണ്ടുപോകുന്നത്. വേറെ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ത്രെഡിൽ നിന്നൊരു മനോഹരമായ ഒരു സിനിമയെന്ന് തന്നെ പറയാം. അതായത് ഒരു നാട്ടിൽ കുറച്ച് ഒരു ഏരിയയിൽ ഒരു ബൈക്ക് മാത്രം പോകാമെന്ന ഒരു വഴി. ആ വഴി ഒന്ന് വീതി കൂടണം, നമ്മൾ സാധാരണ മനുഷ്യരുടെയൊക്കെ ആവശ്യം പോലെ. അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ പോലെ സിനിമ തുടങ്ങുമ്പോൾ തന്നെ. ആ വഴിയിലൂടെ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ, ഒരു മരണം നടക്കുകയാണെങ്കിലോ ഒരു അസുഖം വരുവാണെങ്കിലോ ഒക്കെ എത്രത്തോളം നമ്മൾ ആ ഒരു വഴി കൊണ്ട് ബുദ്ധിമുട്ടുന്നത്. അതായത് ഒരാൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചൊരാൾക്ക് നടന്നു പോകാൻ പറ്റാതെ, ഒരു ബൈക്ക് കൃത്യമായിട്ടൊരു ബൈക്ക് പോകുന്ന വഴി മാത്രമാണ് കാണിച്ചിരിക്കുന്നത്. അവിടെ കുറച്ച് നാട്ടുകാർ അവരുടെ സൗഹൃദങ്ങളും അവരുടെ കുഞ്ഞു പിണക്കങ്ങളും അവരുടെ ആവശ്യവുമൊക്കെയാണ് ഇതിനകത്ത് വന്നത്. അതിനകത്തിൽ ഈ വഴിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് ഭീമൻ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഭീമൻ്റെ വഴിയായിട്ട് വരുന്നത്. അങ്ങനെ ആ വഴിക്ക് വേണ്ടി വരുമ്പോഴത്തേക്ക് എന്താണെങ്കിലും നമുക്കറിയാം, ഒരു വഴിയുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു വഴി വെട്ടണമെങ്കിൽ എന്താണെങ്കിലും അത് അത്ര ഈസി ആയിട്ട് നടക്കുന്ന കാര്യമല്ല. ആ നാട്ടിൽ അല്ലെങ്കിൽ ഏത് നാട്ടിലാണേലും അപ്പുറം ഇവരൊക്കെ ആയിട്ട് കുറച്ച് അലോസരങ്ങളൊക്കെ ഉണ്ടാകും. അതായത് ചിലർക്ക് ആവശ്യമുണ്ടാവില്ല, ചിലരുടെ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വരും. അപ്പം ആവശ്യമുള്ളവർക്കത് പ്രശ്നമല്ലെങ്കിലും ആവശ്യമില്ലാത്തവർക്കത് വേറൊരു ലെവലായിരിക്കും കാണുന്നത്. അവരെയൊക്കെ അനുനയിപ്പിച്ച് കൊണ്ടുപോകണം. അങ്ങനെ വരുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ കുറേ പ്രശ്നങ്ങളുണ്ടാവാം, അവരെ അനുനയിപ്പിക്കണം. അങ്ങനെയുള്ള കുറേ നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലൊരു വഴി വേണമെങ്കിൽ എങ്ങനെയാണ് എന്ന് ചിന്തിക്കുക. അത് തന്നെയാണ് ഈ സിനിമയുടെ കഥ. എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചാക്കോച്ചൻ്റെ വേറിട്ട രീതിയിലുള്ള ഒരു അഭിനയ രീതി തന്നെയായിരുന്നു. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടേഴ്സും അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയായിരുന്നു എന്ന് പറയാം. കുറേ പേരൊന്നും നമുക്ക് പേരുകൾ അറിയില്ല, അല്ലെങ്കിൽ എടുത്ത് അറിയുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയിൽ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു വളരെയധികം പേരുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങി. ദിവ്യ എന്ന് പറയുന്നതാണ് കൗൺസിലർ എന്ന് പറയുന്നത്. വളരെ മികച്ച പെർഫോമൻസാണ് അവരുടെ കയ്യിൽ നിന്ന് വരുന്നത്. അതേപോലെ തന്നെ ജിനു ജോസഫ് കസറിയിരിക്കുകയാണെന്ന് തന്നെ പറയാം. അതായത് ഒരു നാട്ടിൻപുറത്ത് അല്ലെങ്കിൽ ആ നാട്ടിൽ കുറച്ച് കാശൊക്കെ ഉള്ള ഒരാൾ, ചില തടിമെടുക്കൊക്കെ ഉള്ള ഒരാൾ, അയാളുടെ സ്വഭാവം, അയാളുടെ ഒരു അഹങ്കാരം, അതായത് കാശ് കൊണ്ടല്ലോ, വലിയ അഹങ്കാരം എന്നല്ല, കാശുണ്ടെന്നുള്ളൊരു നമ്മുടെ ഒരു ഹുങ്ങുണ്ടല്ലോ അതും. അതേപോലെ തന്നെ പുള്ളിയുടെ ഒരു മെയിൽ ഷോമനിസം എന്ന് പറയുന്ന ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് അദ്ദേഹം അത് കാണിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതും. ചാക്കോച്ചൻ്റെയാണ് പിന്നീട് ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ചാക്കോച്ചൻ വളരെ വേറിട്ട സ്റ്റൈലിൽ വരുന്നു. സംഭാഷണങ്ങൾ എല്ലാവർക്കും വളരെ ലിമിറ്റഡ്, പക്ഷേ ഓരോ കഥാപാത്രവും അത്രത്തോളം എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓരോരുത്തരെയും അതേപോലെ എസ്റ്റാബ്ലിഷ് ഉണ്ട്. ഒരു പട്ടിയുടെ കാര്യങ്ങളൊക്കെ ഒരു പട്ടിയെ കൊണ്ടുവരുന്ന ഇനീഷ്യൽ, പട്ടി പോലും അതിനകത്തിൽ ഗംഭീരമാണ് എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതൊക്കെ നല്ല ലെവലിലുള്ള ഒരു കോമഡി പടം എന്ന് പറയാൻ, തുടക്കം മുതൽ അവസാനം വരെ കോമഡി ആയിട്ട് വരുന്നു. ലാസ്റ്റൊക്കെ കുറച്ച് ഫാൻറ്റസി ആയിട്ട് ഉണ്ട്. എന്നാൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന സിനിമ, പ്യുവറായിട്ട് പറയുകയാണെങ്കിൽ ഒരു നാടൻ സിനിമ എന്ന് തന്നെ പറയാം. എൻ്റെ കുറച്ച് നെഗറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില ക്യാരക്ടേഴ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നതൊക്കെ മനോഹരമാണ്, പക്ഷേ ആ ക്യാരക്ടേഴ്സ് എന്തിനാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് പെട്ടെന്നറിയാത്തത്. അത് ഒരു പക്ഷേ നമ്മൾ കാണുന്നതിൻ്റെ ഒരു വ്യത്യാസമായിരിക്കാം, ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ അതിനകത്തൊരു മീനിങ്ങും ഉണ്ടാകാം. ഒരു കുഞ്ഞു കുട്ടിയെ കൊണ്ടുവരുന്നുണ്ട്, ഒരു സൂപ്പർമാൻ രൂപത്തിലൊരു കുട്ടി. അത് മിക്കപ്പോഴും ഒരു കൊച്ചുകുട്ടിയായിരുന്ന നാട്ടിൻ പ്രദേശത്ത് നമുക്ക് എപ്പോഴും അങ്ങനെയൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടെന്നറിയാം. പക്ഷേ അതുകൊണ്ട് എന്താണ് മീൻ ചെയ്തിരിക്കുന്നത് എന്നാണ് അതിനകത്തൊരു എനിക്കൊരു അറിയാത്തത്. അതേപോലെ തന്നെ ഒരാളെപ്പോഴും ഒരു കോഴിയെ തോളത്ത് വെച്ച് വരുന്നു. ആ ഒരു കാര്യം എനിക്ക് അത്ര അങ്ങോട്ട് സുഖമായില്ല. കാരണം ഒരു കോഴിയെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു കറുത്ത കോഴി, ആ കോഴി അയാൾ എപ്പോഴും തോളത്തുണ്ടാകും. അങ്ങനത്തെ അത് നമ്മളീ പറഞ്ഞ പോലെ മുൻഷി എന്ന നമ്മുടെ ഒരു നമ്മുടെ ചാനൽ, ഇതിപ്പോൾ പറഞ്ഞ ഒരു ചാനലില്ല, ഏഷ്യാനെറ്റിലൊക്കെ വരുന്നൊരു ക്യാരക്ടറുണ്ട്. ആ ഒരു മോഡായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതാണ് എനിക്ക് ആകെ ഒരു നെഗറ്റീവ്, ശരിക്കും ഒരു നെഗറ്റീവ് എന്ന് തോന്നിയിട്ടില്ല. അതെന്താണ് എന്ന് എനിക്ക് സംഗതി മനസ്സിലായിട്ടില്ല. ബാക്കി എല്ലാ കാര്യവും, ഇപ്പോൾ ഒരു പട്ടിയുടെ കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഓരോരുത്തർക്ക് മൃഗങ്ങളോടുണ്ടാകുന്ന സ്നേഹത്തിൻ്റെ കാര്യങ്ങളും അതിനകത്തിൽ കുറേ കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതിനകത്തിൽ കുറച്ച് സെൻറ്റിമെൻസും ഉണ്ട്. ആ പട്ടി ചത്തുപോയി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സെൻറ്റിമെൻസും കാര്യങ്ങളൊക്കെ വല്ലാത്ത ലെവലിൽ നമ്മളെ ഇഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണതൊക്കെ. പിന്നെ ഈ പറഞ്ഞേക്കുന്ന എല്ലാ ക്യാരക്ടേഴ്സുമായിട്ടും വലിയ ലിങ്കുണ്ട്, ഭയങ്കര രസകരമായിട്ടുണ്ട്. ആ നാട്ടിൻപുറത്തുള്ള അവരും
ഓരോ വ്യക്തികളും തമ്മിലുള്ള അടുപ്പങ്ങളും അവരുടെ ചെറിയ ചെറിയ ദേഷ്യങ്ങളും അതേപോലെ തന്നെ പാർട്ടിയുടെ ബേസ് ചെയ്ത് അതായത് കൗൺസിലർ പറഞ്ഞ് വേറൊരാൾ അങ്ങനെ വരുന്ന കാര്യങ്ങളും അതേപോലെ ഒരു വഴിക്ക് വരുമ്പോൾ അതിനകത്തിലുണ്ടാകുന്ന വഴിത്തർക്കങ്ങളും അത് അതിജീവിക്കാനുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയായിട്ടാണ് ഈ സിനിമ മുന്നോട്ടും പോകുന്നത്. എന്താണെങ്കിലും ഗ്യാരണ്ടി ചെയ്യുകയാണ്, 100% ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന സിനിമകളിൽ ഏകദേശം നല്ല ഏറ്റവും നല്ല സിനിമയെന്ന് തന്നെ പറയാൻ കഴിയുന്ന ഒരു സിനിമ തന്നെയാണ് ഭീമൻ്റെ വഴി എന്ന് പറയുന്ന സിനിമ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയി കാണാം. ഫാമിലി ഓഡിയൻസ് ശരിക്കും അത് ഏറ്റെടുത്തിട്ടുണ്ട്. ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ഇതിനകത്തിലെല്ലാവരുടെയും ഓരോരുത്തരെയും, അതായത് ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഓരോ ക്യാരക്ടേഴ്സും ഉറപ്പായിട്ടും അവിടെ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് സുരാജ് വെഞ്ഞാറമൂട് വരുന്ന കുറച്ച് സീനുകളേ ഉള്ളൂ, പക്ഷെ അദ്ദേഹം വരുമ്പോഴത്തേക്ക് സ്ക്രീൻ ഗംഭീരമാവുകയാണ്. നല്ല ലെവലിൽ കുറേ നാളുകളായി അദ്ദേഹത്തിൻ്റെ കോമഡിയൊക്കെ നമ്മൾ ശരിക്കും കണ്ടിട്ട്, പഴയ സിനിമകളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ അദ്ദേഹം കൂടുതൽ സീരിയസ് റോളുകളൊക്കെയാണ് ചെയ്തു വരുന്നത്. പക്ഷേ ഈ ഒരു സിനിമയിൽ വളരെ സിമ്പിളായിട്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കുറേ കോമഡി സീനുകളുണ്ട്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കോമഡി, അല്ലാതെ കോമഡി ആയിട്ടുള്ള പക്ക സീരിയസ് ആയിട്ടുള്ള നല്ല ലെവലിലുള്ള കോമഡി എന്ന് തന്നെ പറയാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, അല്ലാതെ കുറേ ഒരു ഗ്രൂപ്പ് ആൾക്കാരില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഒരു കോമഡി. പിന്നെ ഈ ഒരു വഴി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന കാര്യങ്ങളാണ് ഞാൻ ഇടയ്ക്ക് പറയുന്നത്. ഒരു വഴി എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ, അതായത് ആ വഴി കൂടെയുള്ള യാത്ര, അതായത് ഒരു ആക്സിഡൻ്റ് അല്ലെങ്കിൽ ഒരു കാലൊടിയുന്ന ഒരു കേസ് വരുന്നുണ്ട്, അത് സ്പോയിലറായിട്ട് കാണരുത്, അങ്ങനെ ഒരു കാര്യമുണ്ട്. അത് പോകുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകും എന്താണ് നമ്മുടെ ആ ഒരു വഴി കൊണ്ടുള്ള പ്രശ്നവും എന്താണ് അതിനുള്ള ആവശ്യം എന്നൊക്കെ ഉള്ളത്. നമുക്കിപ്പോൾ പെട്ടെന്ന് ആലോചിച്ച് നോക്കാം, ഒരാൾക്കൊരു ആക്സിഡൻറ്റ് പറ്റി, ഒരു ബൈക്ക് പോകുന്ന വഴിയാണെങ്കിൽ അയാൾ എങ്ങനെ നമ്മൾ ആ ഒരു സ്ഥലത്തു നിന്ന് ഒരു 1.5 kilometer ഉണ്ടെന്ന് വെക്കുക, അപ്പോൾ ആ അത്രയും ദൂരത്തേക്ക് എങ്ങനെ കൊണ്ടുപോകും, അത് അതിനകത്ത് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഒരു വഴിയുടെ ആവശ്യമാണ്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ വളരെ, പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ കാണാത്തൊരു ചാക്കോച്ചൻ എന്ന് പറയാം, ഒരു നല്ല കോഴിച്ചാക്കോച്ചൻ. അത് നല്ല ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അതേപോലെ ഇതുവരെ നമ്മുടെ ഈ നായക സങ്കല്പങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഗംഭീരമായിട്ടുണ്ട്. അതേപോലെ തന്നെ ശ്രീകഥാപാത്രങ്ങളെല്ലാം വന്നെല്ലാം ഗംഭീരമാണ്. അതേപോലെ തന്നെ നാട്ടിൻപുറത്തുകാരായിട്ട് വന്ന് വെറുതെ എന്നല്ല, അതിനകത്ത് ഒരു സീനിൽ നിന്ന് വന്ന് നിൽക്കുന്നവർ പോലും അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസാണ്. വളരെ രസകരമായിട്ട് തന്നെയാണ് സിനിമകൾ ഈ സിനിമ പോയിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഗംഭീരമാണ്, സെക്കൻഡ് ഹാഫ് അതിഗംഭീരമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ വേറെ ഒന്നുമല്ല, ധൈര്യമായിട്ട് കണ്ടുകൊള്ളുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഗ്രേറ്റ് മീഡിയാസ്. അപ്പോൾ നിങ്ങളുടെ കമൻസുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. അതല്ല, നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടിട്ട് വന്നിട്ട് ഒന്ന് പറയാം. നമ്മളീ പറഞ്ഞ ചെറിയ അവസാനം വന്ന ചിലപ്പോൾ ഒരു സ്പോയിലർ ഉണ്ടാവാം, അത് പക്ഷേ അത്ര വലിയ കാര്യമൊന്നുമില്ല, തുടക്കത്തിൽ തന്നെയുള്ള കാര്യമായതുകൊണ്ട് ഒരു സ്പോയിലറായിട്ട് നിങ്ങൾക്ക് എനിക്ക് തോന്നല ആവുമെന്നുള്ള ആണ്. എന്താണെങ്കിലും നിങ്ങളുടെ കമൻസുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തണം. സിനിമ നിങ്ങളുടെ അടുത്തുള്ള ഏരിയകളിൽ എങ്ങനെയുണ്ട് തിരക്ക്, അങ്ങനെയുള്ള ഇപ്പോൾ ഏകദേശം 1 month വരുന്നു, അപ്പോൾ എങ്ങനെയുണ്ട് തിരക്ക്, മികച്ചതാണോ, അങ്ങനെയൊക്കെയുള്ളത് പറയാം. ഞാൻ എന്താണേലും കണ്ടിരിക്കുന്നത് ഡി സിനിമാസ് ചാലക്കുടിയിൽ വെച്ചിട്ടാണ്. അവിടെ സിനിമ ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ എന്ന് തന്നെ പറയാം. ആദ്യത്തെ റോയിലുള്ള കുറച്ച്, അതായത് 10:30 ഷോ ആണ്, വൈകുന്നേരം രാത്രി 10:30 ഷോ ആണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണേലും എന്നെ സംബന്ധിച്ചിടത്തോളം മികച്ച ഒരു സിനിമ തന്നെയാണ്. ഷുവറായിട്ട് കുടുംബമായിട്ട് പോകാം. അതിനകത്ത് ഒരു സീൻ മാത്രമുണ്ട് കുടുംബമായിട്ടിരുന്ന് കാണുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളത്, അത് മാത്രമാണ് അതിനകത്ത് വേറൊരു പ്രശ്നമായിട്ട് കാണുന്നത്, അല്ലാതെ വേറെ ഒന്നും എനിക്ക് പ്രശ്നങ്ങൾ തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടെ പറയുന്നു, സപ്പോർട്ട് ചെയ്യുക.